നമസ്കാരം. ബിലീവേഴ്സ് ചർച്ച് എന്ന ബിഷപ്പ് കെ പി യോഹന്നാൻ്റെ നേതൃത്വത്തിലുള്ള മതസ്ഥാപനത്തിലും അനുബന്ധ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന റെയ്ഡുകളും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും വലിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരുമായി നമ്മൾ സംസാരിച്ചതിൽ നിന്ന് അവർക്ക് പോലും അവർ കഴിഞ്ഞ ഒന്നര വർഷമായി നടത്തിയ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ റെയ്ഡ് നടന്നത്. പക്ഷേ അവർക്ക് പോലും അവരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയ ക്രമക്കേടുകളും രേഖകളിലെ തിരിമറികളും ഉൾപ്പെടെ കള്ളപ്പണവും അങ്ങനെയുള്ള ഇടപാടുകളും മറുവശത്തുള്ളപ്പോൾ തന്നെ അതിനപ്പുറമുള്ള ചില അന്താരാഷ്ട്ര ബന്ധങ്ങളും കേരളത്തിലും ഇന്ത്യയിലും അതേപോലെ ഇന്ത്യക്ക് പുറത്തുമൊക്കെയുള്ള ചില പ്രത്യേക വിഭാഗങ്ങളുടെ ഗ്രൂപ്പുകളുമായി ഉള്ള പ്രത്യേക ബന്ധങ്ങളും ഒക്കെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കൃത്യമായി വളരെ വിശദമായി അന്വേഷിക്കുന്നു. അതിനുവേണ്ടി മറ്റ് ചില ഏജൻസികളെ, ഇന്റർപോൾ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗപ്പെടുത്തുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു വിവരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ അവസരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ബിലീവേഴ്സ് ചർച്ചിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില രേഖകളിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ ഈ ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനും മറ്റും അത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ പേരിലല്ലായിരുന്നു തുടക്കത്തിലെന്നും ഇത് മറ്റൊരു കോഴിക്കോടോ മറ്റോ ഉള്ള മറ്റൊരു മുസ്ലിം വിഭാഗ ത്തിലുള്ളവരുടെ ട്രസ്റ്റ് ആയിരുന്നു എന്നും അത് ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായാണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ഇത് സൂചന മാത്രമാണ്, ഇത് നമ്മളൊരു അവകാശവാദമായോ മറ്റോ പറയുന്നില്ല. പക്ഷേ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഈ തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം ഈ ട്രസ്റ്റ് കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ കൈമാറ്റത്തിൽ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട ചില വ്യവസായികളുടെ പേരുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും തത്വമയി ന്യൂസ് പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ വളരെ പ്രമുഖരായ ചില ആൾക്കാരുടെ അടുത്ത ബന്ധുക്കളും ഈ വ്യവസായികളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നു. ചില സിനിമാ നടന്മാരുടെയൊക്കെ അടുത്ത ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബിലീവേഴ്സ് ചർച്ചിൻ്റെ പല സ്ഥാപനങ്ങളും അല്ലെങ്കിൽ പല ഇടപാടുകളും നടത്തുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളവരല്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനമായിട്ട് സൗദി അറേബ്യയുടെ ഒരു കണക്ഷനും ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പറയുന്നു. വളരെ പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ സൂചനകളെങ്കിലും ബിലീവേഴ്സ് ചർച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ അത് കെ പി യോഹന്നാൻ്റെ മാത്രമല്ല എന്ന് ഉള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആ മെഡിക്കൽ കോളേജിനോടൊപ്പമുള്ള ഒരു മോളുണ്ട്, ഒരു ഷോപ്പിംഗ് മോളുണ്ട്. ആ ഷോപ്പിംഗ് മോൾ യഥാർത്ഥത്തിൽ ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധമില്ലാത്ത മറ്റൊരു വളരെ കേരളത്തിലെ ഒരു വളരെ പ്രമുഖനായ ഒരു വ്യവസായിയുടെയാണ് എന്നുള്ള ഒരു സൂചനയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബിലീവേഴ്സ് ചർച്ചിൻ്റെ പല ഇടപാടുകളും നടത്തിയിരുന്ന തിരുവനന്തപുരം ബേസ് ആയിട്ടുള്ള ഒരു മുൻ മെഡിക്കൽ റെപ്പ് അയാളെക്കുറിച്ചും കാര്യമായ അന്വേഷണങ്ങൾ തുടങ്ങിവെച്ചത് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾക്ക് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഡീലുകളിലും റിയൽ എസ്റ്റേറ്റ് ഡീലുകളിലുമാണ്. അയാൾക്ക് തന്നെ തിരുവനന്തപുരത്ത് ഒരു 32 ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നു. അയാളുടെ കയ്യിൽ 1 കോടി രൂപ വിലയുള്ള കാറുണ്ട്, വലിയ കൊട്ടാരം പോലെയുള്ള വീടൊക്കെ ഉണ്ട്. ഇയാളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഇയാൾക്ക് തിരുവനന്തപുരത്തെ വളരെ പ്രമുഖരായ ചില കുടുംബങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധങ്ങളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് പൂർണ്ണ തയ്യാറെടുപ്പോടുകൂടിയാണ്. വളരെ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഒക്കെ പിടിച്ചെടുത്തപ്പോൾ തന്നെ ഈ റെയ്ഡിന് പോയ സംഘത്തോടൊപ്പം തന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനോ ഉള്ള എക്സ്പേർട്സ് കൂടെ ഉണ്ടായിരുന്നു. അല്ലാതെ
സാധാരണ പോലീസൊക്കെ ഇത് കൊണ്ടുപോയി പിന്നെ മഹസർ തയ്യാറാക്കി പിന്നീട് അന്വേഷണത്തിന് വിടുകയും ഒക്കെയാണ്. ഇതങ്ങനെയല്ല, ഓൺ ദ സ്പോട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ആൾക്കാരെയും കൊണ്ടാണ് ഈ റെയ്ഡ് നടത്തിയതെന്നാണ് ഈ റെയ്ഡിന് പോയ ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും നമ്മളോട് വെളിപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് ഒരു ദിവസം വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു റെയ്ഡല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നൊന്നര വർഷത്തെ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ മാത്രം നടത്തിയ റെയ്ഡാണ്. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും കോടിക്കണക്കിന് രൂപയുടെ തെറ്റായ ഇടപാടുകൾ നടത്തിയ കെ പി യോഹന്നാൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യം, ആ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന അന്വേഷണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. നമസ്കാരം.